മുൻഗണന റേഷൻ കാർഡുകൾ അനർഹരുടെ കൈകളിൽ. സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥന്മാരുടെ വ്യാപക റെയ്ഡ്, നിരവധി കാർഡുകൾ പിടിച്ചെടുത്തു. പരിശോധനയിൽ വലിയ ഇരുനില വീടുകളുള്ളതും വിലപിടിപ്പുള്ള പുതിയ കാറുകളും ഉള്ളതുമായ 11 അനർഹ കാർഡുകൾ കണ്ടെത്തി. ഇവ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. ഡിസംബർ മാസം ഈ ഓഫീസിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ 25 മുൻഗണനാ കാർഡുകളും 31 AAY കാർഡുകളും അനർഹമാണെന്ന് കണ്ടെത്തി. പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനർഹ കാർഡുകൾ ഇനിയും കൈവശം വച്ചിരിക്കുന്നവർ നിർബന്ധമായും ഒരാഴ്ചയ്ക്കകം പൊതുവിഭാഗത്തിലേക്ക് മാറ്റേണ്ടതാണെന്ന് അറിയിക്കുന്നു. അല്ലാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1604 മുൻഗണനാ കാർഡുകളും 265 AAY കാർഡുകളും സ്വമേധിയ ഇവിടെ വന്ന് കാർഡുകൾ പൊതുവിഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും നിരവധി പേർ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നു എന്നുള്ള പരാതി ഈ ഓഫീസിൽ രേഖാമൂലവും ഫോണിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള സ്ക്വാഡ്, TSO താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷൻ ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന സ്ക്വാഡ് ഇന്നലെ നാദാപുരം, കല്ലാച്ചി, കക്കട്ട്, ആവോലം, കായക്കൊടി, ചങ്ങനകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വീടുകൾ കയറി, പരാതിയുള്ള വീടുകളും തൊട്ടടുത്തുള്ള വീടുകളും കയറി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ പരിശോധനയിൽ ഇന്നലെ വിലപിടിപ്പുള്ള കാറുകളും വളരെ വലിയ വീടുകളുമുള്ള നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും AAY കാർഡുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ 11 അനർഹ കാർഡുകൾ ഇന്നലെ പിടിച്ചെടുത്ത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരിശോധന ഇനിയും തുടരുന്നതാണ്. ഏതായാലും 10 ദിവസത്തിനുള്ളിൽ അനർഹമായിട്ടുള്ള കാർഡുകൾ താലൂക്കിലെ ഓഫീസിൽ നേരിട്ട് കൊണ്ടുവന്ന് സാറിൻ്റെ ചേർന്നുള്ള നിർദ്ദേശം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ കാർഡുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് കണ്ടെത്തിയാൽ നിയമപ്രകാരമുള്ള നടപടികൾ തന്നെ സ്വീകരിക്കുന്നതാണ്. പരിശോധനയിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ സജീവൻ TC, റേഷനിങ് ഇൻസ്പെക്ടർമാരായ നിജിൻ TV, കുഞ്ഞികൃഷ്ണൻ KP, ശ്രീധരൻ KK, ജീവനക്കാരായ ശ്രീജിത് കുമാർ KP എന്നിവർ പങ്കെടുത്തു.